ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ആയുർവേദ സസ്യത്തെയാണ്, കരുനുച്ചി. അപസ്മാരം, വാദസംബന്ധമായ അസുഖങ്ങൾ, പനി എന്നിവയ്ക്കുള്ള മരുന്നിൽ ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾക്കിതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യമായി നമ്മൾക്ക് കരുനുച്ചിയുടെ ഇല തണ്ടിൽ നിന്ന് വേർപെടുത്തിയെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് കരിനുച്ചി കുറുക്കിയെടുക്കുന്നതാണ്. കരിനുച്ചി കുറുക്കി എടുക്കുന്നതിന് ആവശ്യമുള്ള ചേരുവകൾ: തണ്ടിൽ നിന്ന് വേർപെടുത്തിയ കരിനുച്ചിയുടെ ഇല, തലേന്നേ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്ത അരി, നെയ്യ്, തേങ്ങയുടെ പാല്, പനങ്കരിപ്പെട്ടി. പനങ്കരിപ്പെട്ടി ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റിയിലൂടെ ഇരിപ്പുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കരിപ്പെട്ടി ചൂട് വെള്ളത്തിലിട്ട് ഉരുക്കി ഇതിനകത്തുള്ള പൊടിയെല്ലാം നമുക്ക് മാറ്റി അരിച്ചെടുക്കാം. കരിപ്പെട്ടിയില് കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളത് വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് അരിച്ച് ക്ലീൻ ആക്കി എടുത്തു. സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കരിനുച്ചിയുടെ ഇല നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കരിനുച്ചി കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അരി ചേർത്ത് ഗ്രൈൻഡ് ചെയ്യുന്നത് ഇതിന്റെ കയർപ്പ് രസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുപ്പത്ത് വെച്ച് ചൂടായ ഉരുളിയിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. ചൂടായ തേങ്ങാപ്പാലിലേക്ക് അരി ചേർത്ത് അരച്ചു വെച്ചേക്കുന്ന കരിനുച്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിനുച്ചി കുറുക്കിയത് തയ്യാറായിട്ടുണ്ട്. കരിനുച്ചി കുറുക്കിയത് നമ്മൾക്ക് ഈ ബൗളിലേക്ക് സെർവ് ചെയ്യാം. പുതിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.